കൽപ്പന്തിനെ അടക്കി ഭരിച്ച് സൂപ്പർ സ്റ്റാർഡം നേടിയവരൊക്കെ അടിക്കുന്ന ഗോളിന്റെ മാന്ത്രിക സ്പർശം കൊണ്ടോ ആഡംബര ജീവിത കഥകൾ കൊണ്ടോ വാർത്തകളിൽ നിറസാന്നിധ്യമാകുന്നവരാണ്. എന്നാൽ എതിർ ഗോൾ പോസ്റ്റിൽ മിന്നൽ പിണർ സൃഷ്ടിക്കുന്ന സെനഗൽ ബയേൺ മ്യൂണിക് താരം സാദിയോ മാനെ അസാധാരണമാംവിധം വ്യത്യസ്തനാണ്. അടിമുടി, അപര സ്നേഹത്തിന്റെ ഊർജം നിറഞ്ഞ മനുഷ്യൻ, ഒരു പച്ചപ്പുൽ മൈതാനത്തെക്കാൾ ഹൃദയ വിശാലതയുള്ള മനുഷ്യ സ്നേഹി. ദാരിദ്ര്യവും പട്ടിണിയും മാത്രം കൈമുതലായുള്ള ആഫ്രിക്കയിലെ സെനഗലിൽ കാൽപന്ത് കളി കേവലം ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള മാർഗം മാത്രമായിരുന്ന കാലത്താണ് മാനെ അവതരിക്കുന്നത്. ആഫ്രിക്കയിൽ പതുങ്ങിക്കിടക്കുന്ന ആ പട്ടിണിയെ കുതിപ്പിന്റെ ആവേശം കൊണ്ട് കുടഞ്ഞെറിഞ്ഞു മാനെ. പിൽക്കാലത്ത് ലോകത്തിന്റെ കണ്ണുകൾ അവിശ്വസനീയമായി മാനെയെ ഉറ്റുനോക്കി. ആയിരത്തി തൊള്ളായിരത്തി 1992 April 10 സെനഗലിലെ ബാംബലി എന്ന ഗ്രാമത്തിലാണ് ഒരു ഇമാമിന്റെ പുത്രനായി മാനെ ജനിക്കുന്നത്. ഒപ്പം പന്തു തട്ടി കളിച്ച ബാല്യക്കാരുടെയൊക്കെ ഒരേ ഒരു സ്വപ്നം മാനെയും പങ്കിട്ടെടുത്തു. ഫുട്ബോൾ ജോലിയാക്കണം, ദുരിത ജീവിതം മറികടക്കണം. എന്നാൽ പിതാവ് എതിരി നിന്നു. തന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ മാനെ നിർബന്ധിതനായി. പിന്നീട് പിതാവിന്റെ മരണശേഷം തന്റെ 15-ാമത്തെ വയസ്സിൽ ഫുട്ബോളിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മാനെ നാടുവിട്ടു. തീവ്രമായ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ കുടുംബവും അടിയറവ് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഫുട്ബോൾ ഭൂപടത്തിൽ മാനെ തന്റെ കാൽപ്പാടുകൾ വരച്ചിട്ടു. 19-ാം വയസ്സിൽ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച അദ്ദേഹം ഫ്രാൻസിലേക്ക് യാത്രയായി. അപ്പോഴും ജന്മനാടും ജന്മം നൽകിയ അമ്മയും മനസ്സിൽ മായാതെ നിന്നു. പിന്നീട് ഒരിക്കൽ ഫോണിൽ അമ്മയെ വിളിച്ച് താൻ ഫ്രാൻസിലാണെന്ന് പറഞ്ഞു. സെനഗൽ മാത്രമാണ് ലോകമെന്ന് വിശ്വസിച്ചിരുന്ന അമ്മയുടെ മറുചോദ്യം നീ ഏത് ഫ്രാൻസിലാണ് എന്നായിരുന്നു. പിന്നീട് ഓരോ ദിവസവും തന്റെ വിജയം അമ്മയ്ക്ക് മുന്നിൽ കാഴ്ചവെക്കാനായിരുന്നു മാനെയുടെ പോരാട്ടം. ആ വിജയങ്ങളൊക്കെയും അമ്മയിൽ ഉണ്ടാക്കിയ അളവില്ലാത്ത സന്തോഷം കൂടുതൽ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ മാനെയെ പ്രേരിപ്പിച്ചു. മെറ്റ്സിൽ തുടങ്ങി സദാംപ്ടണിലും ലിവർപൂളിലും തന്റെ വേഗതയും കൃത്യതയും തെളിയിച്ച് ബയേൺ മ്യൂണിക്കിന്റെ പ്രശസ്തി കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഇതിഹാസ തുല്യമാകുന്നത് സമാനതകളില്ലാത്ത അദ്ദേഹത്തിന്റെ സഹജീവി സ്നേഹം കൊണ്ടാണ്. നിർഭാഗ്യം മാത്രം നൽകി ദൈവം സൃഷ്ടിച്ച തന്റെ രാജ്യത്തിന്റെ മുഖചിത്രം മാറ്റാൻ മാനെ തീരുമാനിച്ചു. പിന്നീട് തന്നെ പോലെ തന്നെ തന്റെ രാജ്യവും ഉയരണമെന്ന ചിന്തയിലായിരുന്നു മാനെയുടെ ജീവിതം. സാദിയോ മാനെ വിശപ്പിനെ ചെറുത്തു, വയലിൽ ജോലി ചെയ്തു, യുദ്ധങ്ങളെ അതിജീവിച്ചു, നഗ്നപാദനായി ഫുട്ബോൾ കളിച്ചു. എന്നാൽ ഇന്ന് മാനെ ഫുട്ബോളിൽ നിന്ന് സമ്പാദിക്കുന്നത് കൊണ്ട് തനിക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കുന്നു. സെനഗലിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നല്ലൊരു തുക തന്നെ മാറ്റിവെച്ച് മാനെ മാതൃകയാകുന്നു. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കാതെ തന്നെ വിട്ടുപോയ പിതാവിന്റെ അവസ്ഥ മറ്റൊരാൾക്കും വരാതിരിക്കാൻ സെനഗലിൽ സർവ്വസൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ മാനെ നിർമ്മിച്ചു. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി. കൂടാതെ സെനഗലിലെ വളരെ ദരിദ്രമായ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും 70 യൂറോ പ്രതിമാസം നൽകുന്നു. കായിക ലോകത്തെ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വില കൂടിയ വാച്ചുകളോ ഫോണുകളോ മാനെ ആകർഷിച്ചില്ല. എന്തുകൊണ്ട് അതൊന്നുമില്ല എന്ന ചോദ്യത്തിന് കാറും വിമാനവും വില കൂടിയ വാച്ചുകളും വാങ്ങിയാൽ എനിക്ക് ഇവരുടെ സന്തോഷം കാണാൻ സാധിക്കുമോ? ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്റെ ആളുകൾക്ക് സന്തോഷമാകുന്നെങ്കിൽ എനിക്കത് മതി എന്നായിരുന്നു മാനെയുടെ മറുപടി. ബൂട്ട് കെട്ടിയ ക്ലബുകളിലെല്ലാം വിജയം കൈവരിച്ച മാനെ വരണ്ട ആഫ്രിക്കൻ നിലങ്ങളിൽ സ്നേഹത്തിന്റെ തെളിനീരൊഴുക്കുമ്പോൾ മൈതാനത്തിന്റെ അതിർത്തികൾക്കപ്പുറമുള്ള ജീവിതം എന്ന മത്സരത്തിൽ തടസ്സങ്ങൾ ഏതുമില്ലാതെ വിജയിച്ചുകൊണ്ടേയിരിക്കും. മാനെ എന്നാൽ മനുഷ്യൻ എന്ന പര്യായമാണ് ചേരുക. പച്ച മനുഷ്യൻ.